വലിയ തുക വാങ്ങി മാനമായി ജീവിക്കുന്നതാണ് ജെയിംസിന് നല്ലത്. ക്ഷമിക്കണം, ഞാൻ സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനാണ്. ഈ കള്ളപ്പണവും കൊള്ള മുതലും കൈക്കൂലിയായി വാങ്ങിയിട്ടുള്ള മാന്യ ജീവിതം എനിക്ക് വേണ്ട. ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ജെയിംസ്, നിങ്ങളൊരു പാവമാണ്. എന്നെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എഴുതി തീർന്നതിന് മുമ്പ് നിങ്ങൾ ജയിൽ പോകും. കാണാം. ആ കാണാം. അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ജെയിംസ് എഴുതുന്ന ആ റിപ്പോർട്ടിന് എന്റെ പത്രത്തിൽ സ്ഥലം കാണുകയില്ല എന്ന് പറയുകയാണ്. മാത്രമല്ല ഒരു പത്രത്തിൽ അതൊന്നുകൂടാ. അത് ഞാനും കൂടി തീരുമാനിക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? വേണ്ടി വന്ന എന്റെ കൈകൊണ്ട് ഇത് വേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. സമയത്തിനെത്തി. സന്തോഷമുണ്ട്. നന്ദിയും. ഇത്ര വേഗം മരണം തോന്നല്ലോ. ആരുടാണ് ഈ സ്നേഹവും നന്ദിയും ഒക്കെ? ഒരു കാലത്തെ സ്നേഹിതനായിരുന്ന CID ഇൻസ്പെക്ടർ മിസ്റ്റർ ചെറിയാനോട് ഈ പരിഭവവും കോപവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, അതുകൊണ്ടാണല്ലോ ശിക്ഷ കഴിയുന്നതിന് മുമ്പ് മിസ്റ്റർ ജെയിംസിനെ ക്ഷമാപൂർവ്വം വിമോചനാക്കിയത്. കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവൻ ഞാൻ ആദ്യത്തേതല്ല, അവസാനത്തേതായിരിക്കില്ല. ഒരു കാലക്കേറെ വീണ്ടും അറസ്റ്റ് ചെയ്യാനായിരിക്കും. അല്ല, വീട്ടു തടങ്കലിൽ കൊണ്ടുപോകാൻ. വീട്ടിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയാൻ, സഹായം വേണമെന്നില്ല. പ്ലീസ് കം ഓൺ ജെയിംസ്, കം ഓൺ. സാമാന്യ മര്യാദയുടെ പേര് ചോദിക്കുകയാണ്. വീട്ടിലേക്ക് വരുന്നില്ലേ? വരാം, ഇപ്പോഴല്ല. കാത്തിരുന്ന് കിട്ടിയ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷികളാരും വേണ്ട. ബദായ്. See?
ലിസി. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. മടങ്ങി വന്നല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. നീ തയ്യൽ ജോലി ചെയ്ത് ഉപജീവനം നേടുന്നതും ഒരു കുടുംബ സുഹൃത്തെന്ന നിലയിൽ ചെറിയാൻ അപ്പോഴപ്പോൾ ചെയ്തു തന്നു പോകാറുണ്ട്. മിസ്റ്റർ ചെറിയാൻ നിങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ശരിപ്പെടുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കരുത് കേട്ടോ. ഈ വാശിയൊക്കെ കളയണം. അവർ ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തമായി കൂടിയാണ് എനിക്ക് ജോലി തരാൻ ശ്രമിക്കുന്നത്. അതും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സി ഐ ഡി വകുപ്പിൽ സ്വകാര്യ ലേഖകൻ. അവിടെ എന്തൊക്കെ കൊള്ളരായ്മകൾക്ക് കൂട്ടു നിൽക്കേണ്ടി വരുമോ? ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എന്റെ ജെയിംസ് തൽക്കാലം ഒന്നിനും പോകണ്ട. വിശ്രമമാണ് വേണ്ടത്. നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്നെ പോറ്റാവുന്നതാണ്. രണ്ടുപേർക്കും അരിഷ്ടിച്ച് കഴിയാനുള്ളത് ഞാനും എന്റെ കൊച്ചു തയ്യൽ മെഷീനും സാധിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പഴയ കാരണം വിറ്റാലും വേണ്ട. വല്ലപ്പോഴും ഒരാവശ്യം വന്നാൽ മറ്റൊന്ന് വാങ്ങാൻ കഴിയുന്ന വരില്ല. പത്രം ഓഫീസറിലേക്ക് ഒന്ന് പോണം. ജയിലിൽ നിന്ന് വന്നതിന് ആര് ജോലി തരാൻ? ഇതിരിക്കട്ടെ. ഇവിടെ ചിലതിന് ഉണ്ട്. വിയർത്ത് കുളിച്ചല്ലേ? ഭയങ്കര വെയിലല്ലേ? അതെ, തണുപ്പുള്ള ഈ രാത്രിയിലല്ലേ വെയിലും ചൂടും. അതെ, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? ഞാൻ ഒന്ന് കഴിച്ചു. ഒന്നും കഴിച്ചില്ലല്ലേ? കഴിച്ചു. കഞ്ഞിരിപ്പുണ്ട്, വരു കുടിക്കാം. നീ കഴിച്ചു. ഞാനൊരു സുഹൃത്തിനെ കാണാൻ മറന്നുപോയി. നീ അറിയില്ലേ ജേർണലിസ്റ്റ് സുകുമാരനെ? എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ കാത്തിരിക്കായിരുന്നു. സമയം വേറെയായി, ഞാൻ പോയിട്ട് വരട്ടെ. പിന്നെ രാത്രി സമയമാണ്, വേഗം തിരിക്കുന്നേ. അതെ. ചുമ്മാ ഇരിക്കണം അത്രേ. ഇവിടെ ആദർശങ്ങൾക്കല്ല, മനുഷ്യനാണ് വില. നിങ്ങൾ കുടിക്കണം. സുകുമാരൻ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. കുട്ടിയവല്ലേ, ഞാൻ ഏറ്റു. എന്നേക്കാകും? അതിപ്പോൾ പറയാൻ. റൂബി. ഏത് റൂബി? തോമസ് അഗസ്റ്റിന്റെ രണ്ടാമത്തെ ഭാര്യ. ഏത് തോമസ് അഗസ്റ്റിൻ? ജെയിംസ് അറിയില്ല, ഈയിടെ ഇവിടെ വന്നതാണ്. കോടീശ്വർ, കിളി പോലൊരു മകളുണ്ടെന്ന് കേട്ടു ആദ്യ ഭാര്യ. Thank you.
ഞാൻ ചോദിച്ച പണത്തെ പറ്റി സുഖം എന്ത് പറയുന്നു? 100 രൂപ വായ്പയോ? സത്യം പറഞ്ഞാൽ കിട്ടുന്നത് ചെലവിന് തികയുന്നില്ല. നിങ്ങൾ സമാധാനിക്കണോ സേ? ഒരു ചെറിയ തുകയുടെ കാര്യമല്ലേ? എങ്കിൽ കൂടി വേണ്ട. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൺഫറൻസ് സംബന്ധിക്കേണ്ടതുണ്ട്. ഉടൻ തിരിച്ചു വരും. ഇവിടെ തന്നെ കാണണം. ചോദിച്ച സംഖ്യ വരുന്ന വഴിക്ക് തരപ്പെടാൻ സാധ്യപ്പെടുമോ എന്ന് നോക്കട്ടെ. എന്താ ബൈ ബൈ. തിരിച്ചു വിളിച്ചതിൽ ക്ഷമിക്കണം. എന്താണ് പറയാനുള്ളത്? ഞാൻ കാണിച്ച വിഡ്ഢിത്വത്തെ പറ്റി മനസ്സിലായില്ല. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഒന്നുമില്ല, പല ഒന്നും വേണ്ട. ഞാൻ നന്ദി പറയുന്നു. എന്തിന്? ബൂത്തിൽ വെച്ച് മറന്നുപോയി ഈ ഹാൻഡ് ബാഗ്. മറ്റാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. അത് ശരി. ബാഗിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഇല്ലായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല. ഇനിയെങ്കിലും സൂക്ഷിക്കണം. ഉപദേശം മറക്കില്ല. ജയിൽ ജീവിതം എങ്ങനെയിരുന്നു? നിങ്ങൾക്ക് എന്നെ അറിയാം മിസ്റ്റർ ജയിൽ. ജോലിയൊന്നും ഇല്ലെന്നും ബുദ്ധിമുട്ടിലാണെന്നും ഞാൻ മനസ്സിലാക്കി. വിരോധമില്ലെങ്കിൽ ഞാനൊരു ജോലി തരാം. നിങ്ങൾ കാര്യമായിട്ട് പറയണം. എന്നെ സംശയിക്കുന്നു.
ഇല്ല മിസ്സിസ് തോമസ് അല്ലേ? എന്നെ അറിയുമോ? റൂബി മിസ്റ്റർ തോമസ് അഗസ്റ്റിന്റെ രണ്ടാമത്തെ ഭാര്യ. നിങ്ങൾ സമർത്ഥനാണ്. കള്ളക്കടത്തുകാരൻ സേറ്റ് വെച്ച് നീട്ടിയ പണം നിഷേധിച്ച മിടുക്കൻ. ഞാൻ ഇവിടെ വന്ന ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി. ജോലിയുടെ കാര്യം പറഞ്ഞത് എല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാകുകയും ചെയ്താൽ അധികം താമസിയാതെ ഒരു വലിയ തുക സമ്പാദിക്കാം. ഞാൻ പേടിക്കാനില്ല, എല്ലാം വിശദമായി പറയാം. നാളെ ഈ സമയത്ത് കടപ്പുറത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവില് ഒരു മുറി വാടകയ്ക്കെടുത്ത് എനിക്കായിട്ട് കാത്തിരിക്കുക. മിസ്റ്റർ ജെയിംസ് അവിടെ ഇരുന്ന് ഒരു നോവൽ എഴുതുക, മനസ്സിലായോ? പറയണ. ആവശ്യത്തിനുള്ള പണം ഞാനിപ്പൊ തരാം. ഇതാ എന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് എടുത്ത 100 രൂപ സ്വന്തം ആവശ്യങ്ങൾക്ക് വെച്ചോളൂ. നീട്ടിയ പണം വാങ്ങിയിരുന്നെങ്കിൽ എനിക്കൊരു മാന്യനായി ജീവിക്കാമായിരുന്നു. കിട്ടുന്ന അവസരങ്ങൾ ഇനിയെങ്കിലും പാഴാക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ാണല്ലോ ഇങ്ങോട്ട് വന്നത്. കാര്യത്തിലേക്ക് കിടക്കാം, ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണോ? അതാണ് അറിയേണ്ടത്. എനിക്കും എന്റെ ഹസ്ബൻഡിന്റെ ആദ്യ ഭാര്യയിലുള്ള മകൾ ആലിസിനും 10 ലക്ഷം രൂപ അത്യാവശ്യമായിരിക്കും. മിസ്റ്റർ തോമസ് അഗസ്റ്റിനോട് ചോദിച്ചു വാങ്ങരുത്, അതിന് ഞാൻ പറഞ്ഞു വരട്ടെ. ഞങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അത്രയും സംഖ്യ തരില്ല. 10 ലക്ഷത്തിന്റെ ആവശ്യം എന്താ? അത് ജെയിംസ് അറിയേണ്ടതില്ല. മിസ്റ്റർ തോമസ് അഗസ്റ്റിനും അറിയേണ്ടതില്ല. അതെ, അദ്ദേഹത്തിൽ നിന്ന് ആ സംഖ്യ മറ്റൊരു വിധത്തിൽ വാങ്ങിയേ പറ്റൂ. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. 1 ലക്ഷം രൂപ നിങ്ങൾക്കുള്ളതാണ്. സന്തോഷം. പക്ഷേ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ 9 ലക്ഷം രൂപ വാങ്ങിക്കുന്നത്? അല്ല. പിന്നെ ചോദ്യങ്ങൾ പിന്നീടാകും. പണക്കാരുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയി ഒഴിവിൽ നിർത്തി തിരിച്ചുവിടണമെങ്കിൽ ആവശ്യമുള്ള പണം തരണമെന്നും അല്ലെങ്കിൽ എന്തിനും മടിക്കയില്ലെന്നും ഭീഷണിപ്പെടുത്തി വലിയ വലിയ തുകകൾ ചില ഗൂഢസംഘങ്ങൾ വാങ്ങാറുണ്ട്. അങ്ങനെ വല്ലതിനുമാണ് നിൽക്കേണ്ടി വരുന്നതെങ്കിൽ ചെലവായ പണം ഒഴിച്ച് ബാക്കി മടക്കിത്തന്ന് ഇപ്പോഴേ ഞാൻ ഒഴിഞ്ഞോളാം. എന്റെ ബാഗിൽ നിന്നും 100 രൂപ മോഷ്ടിച്ച നിങ്ങൾ അത്ര പെട്ടെന്ന് എന്നിൽ നിന്നും രക്ഷപ്പെടാന്ന് കരുതുന്നുണ്ടോ? നമുക്ക് അത്രയ്ക്കൊന്നും പോകണ്ട. ആലീസ് സ്വന്തം മനസ്സാലെ ഒളിവിൽ നിൽക്കും. എങ്ങനെയെന്നും എവിടെയെന്നും ഉള്ള കാര്യങ്ങൾ പിന്നീട് നിശ്ചയിക്കാം. എന്നിട്ട് അവളുടെ ഡാഡിയിൽ നിന്നും 10 ലക്ഷം വാങ്ങി 9 ഞങ്ങൾക്ക് തരിക. 9 രൂപ മതി? നോ നോ, 9 ലക്ഷം. എന്നിട്ട് ആലീസ് വീട്ടിലെത്തും. പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. തീരു, നിങ്ങളുടെ സത്യസന്ധത കൊണ്ട് എന്ത് നേടി? ഇവിടെ പണമാണ് വലുത്. കാര്യമെല്ലാം ശരി, പക്ഷേ ഒരു പക്ഷേയുമില്ല. പോലീസ് അറിഞ്ഞാൽ മിസ് ആലീസിനെ കാണാതാകുന്നതോടെ മിസ്റ്റർ തോമസ് അഗസ്റ്റിൻ പോലീസിൽ പരാതിപ്പെട്ടാൽ ഞാൻ വീണ്ടും ജയിലിലായാൽ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. പോലീസ് അറിയുമെന്നായാൽ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് സത്യാവസ്ഥ തുറന്നു പറഞ്ഞ
മിസ്റ്റർ ജെയിംസിനെ രക്ഷിക്കും. അല്ലെങ്കിൽ തന്നെ ജെയിംസ് എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങളുടെ പണം വാങ്ങി ഞങ്ങൾക്ക് എന്നെ തിരിച്ചു തരാൻ പോകുന്നു. നിങ്ങൾക്ക് 100,000 രൂപ ലാഭം. ഏതായാലും ഏതാനും ദിവസങ്ങൾ കൂടി എനിക്ക് തരും. ഞാൻ ആലോചിക്കും. മറ്റന്നാൾ രാവിലെ 7 മണിക്ക് ഈ നമ്പർ വിളിക്കണം. തീരുമാനം എന്താണെന്ന് പറയും വേണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. 1 മിനിറ്റ് പ്ലീസ്. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ തോമസ് അഗസ്റ്റിന്റെ മകളുടെ പേര് എന്താണെന്ന് പറഞ്ഞു? മിസ് ആലിസ്. മിസ് ആലിസ് അഗസ്റ്റിൻ. മിസ് ആലിസ്. മിസ് ആലിസ് ഓഗസ്റ്റ്. സമയം ഒരുപാടായി. ഡാഡി അന്വേഷിച്ച? ഞാൻ അല്പം താമസിച്ചു പോയതുകൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലെന്ന് ഡാഡിക്കറിയാം. എന്റെ പ്രായത്തിലുള്ള സ്വാതന്ത്ര്യം ഡാഡി എനിക്ക് തന്നിട്ടുണ്ട്. അറിയാം, ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ആ ഭർത്താവ് എന്നെപ്പോലെ നിർത്തന്നായിരിക്കരുന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധവുമുണ്ട്. അല്പം കൂടെ ക്ഷമിക്കൂ ജോണി. ഡാഡി അനുവദിച്ചില്ലെങ്കിലും നമ്മുടെ വിവാഹം നടക്കും. എനിക്ക് ജോണിയും ജോണിക്ക് ഞാനും ഇല്ലാതെ വേറൊരു ജീവിതമില്ല. സ്നേഹത്തിൽ വിശ്വസിക്കൂ. ഇത്തരം ഭംഗിയുള്ള വാക്കുകൾ ആദ്യത്തെ കാമുകി കാമുകന്മാർ മുതൽ പറഞ്ഞു തുടങ്ങിയിരിക്കും. എന്റെ ജോണി പഠിച്ചു പഠിച്ച് വലിയ ഡോക്ടറാവും. അപ്പോൾ ഈ എതിർപ്പുകളെല്ലാം തീരും. പക്ഷേ ഇനിയും എത്ര നാൾ പഠനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് വേണ്ടി എത്രനാൾ വേണ്ടി വന്നാലും എന്റെ ആലീസ് കാത്തിരിക്കണം. നിങ്ങളെ പറയരുതല്ലോ, ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആലീസ്, വിവാഹ ആലോചനകൾ എന്നെ പൊറുതി മുട്ടിക്കുകയാണ്. എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ നാണമില്ലല്ലോ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ കരയാൻ.
ആലീസ് എപ്പോഴും കളിയാണ് എന്നാ ഞാൻ പറയട്ടെ. അടുത്തു തന്നെ നമ്മൾ രണ്ടുപേരും സ്ഥലം വിടാൻ പോകുന്നു. എന്നിട്ട് വിവാഹിതരാവും. ജോണി തുടർന്നു പഠിക്കും. അതിനിടയിൽ നമുക്ക് കുഞ്ഞുങ്ങൾ പിറക്കും. രണ്ട് കൂടുതലില്ല കേട്ടോ. ജോണി ഇത് കേൾക്കണം. ഒരു വലിയ സംഖ്യ എനിക്ക് കിട്ടും. അതിനുവേണ്ടി ഏതാനും ദിവസം ഞാനൊന്ന് അകന്നു നിൽക്കേണ്ടതായി വരും. അത്ര തന്നെ. എങ്ങനെ? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. സമയം ഒരുപാടായി. നാളെ? ഇല്ല, വരാൻ പറ്റില്ല. വാ നമുക്ക് പോവാം. പോകും മുമ്പ് കാണാം. വരൂ. ഭർത്താവിനെ നന്നാക്കണ്ട. ഒന്ന് പതുക്കെ പറയൂ സരസ്വതി, അദ്ദേഹം അകത്തുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഇത് കൊള്ളാം. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ക്ഷമിച്ചു, രണ്ടു ദിവസം കഴിഞ്ഞ് തരാം. ഇത് കൊള്ളാം. പാല് വാങ്ങി കുടിച്ചിട്ട് ഇന്ന് വാ നാളെ വാ എന്ന് പറയാൻ നാണമില്ലല്ലോ. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ധീരു, നിങ്ങളുടെ സത്യസന്ധത കൊണ്ട് എന്ത് നേടി? പണമാണ് ഇവിടെ വലുത്. മറ്റന്നാൾ ഈ നമ്പറിൽ എന്നെ വിളിക്കണം, രാവിലെ 7. തീരുമാനം എന്താണെന്ന് അറിയിക്കുകയും വേണം. ഹലോ, ആരാ അത്? ഓ, മനസ്സിലായി. ഗുഡ് മോർണിംഗ്. പറഞ്ഞ കാര്യത്തിന് ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു അവസാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് എനിക്ക് മിസ് ആലിസിനെ കണ്ട് സംസാരിക്കും. അതിന്റെ ആവശ്യമില്ല, ഞാൻ മാത്രം മതി. ഇല്ല, ഒന്നും പേടിക്കാനില്ല. ഞാൻ പറയുന്നതേ ആലീസ് കേൾക്കൂ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം സംസാരിക്കണം. പ്രത്യേക കാര്യമുണ്ട്. രാത്രി 10 മണിക്ക് രണ്ടുപേരും റൂമിൽ വരണം. ഹലോ, ഹലോ, പുകവലി ഹാർട്ട് പേഷ്യൻസിന് നല്ലതല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നതിന് ശേഷമുള്ള വിശ്രമം എനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് റൂബി. ഇന്ന് രാവിലെ ഡോക്ടറും അത് പറഞ്ഞു. വക്കീലിന് ആളയച്ചിട്ടുണ്ടെന്ന് ആലീസ് പറഞ്ഞല്ലോ. ആരും ഇവിടെ ഒന്ന് ഉപദ്രവിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല. എല്ലാം സെക്രട്ടറി നോക്കിക്കൊള്ളു. ഡാഡി, മോളെ എങ്ങോട്ടാണ് രാവിലെ? എനിക്ക് പോലും ഒന്ന് കാണാൻ ഡാഡി. ഞങ്ങൾ എല്ലാരും കൂടെ എക്സ്പ്രസ് പോകാൻ. ഇരിട്ട് വരുമ്പോ വരണേ. ഈ ആന്റിക്ക് എന്താണ്? മോളുടെ 6 വർക്ക്ഷോപ്പിൽ നിന്ന് വന്നോ? എപ്പോഴേ. ബൈ ബൈ, ഹാവ് എ ഗുഡ് ടൈം. കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കരുത്. അവളുടെ സന്തോഷമാണ് എന്റെ തൃപ്തി. എന്റെ ജീവനാണ് അവൾ. അമ്മയില്ലാത്ത അവൾക്ക് എല്ലാം ഞാനാണ്. അന്തസ്സുള്ള ഒരിടത്ത് അവളെ പിടിച്ചേൽപ്പിക്കുന്നത് വരെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല റുതി. എങ്ങി നിന്നോ ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന ആ ജോൺസന്റെ കൂടെയാണ് എപ്പോഴും ആലീസ്. ആ കാശിന് വകയില്ലാത്ത. ആ കാര്യത്തിൽ മാത്രമേ എനിക്ക് എന്റെ മകളെ താക്കീത് ചെയ്യേണ്ടതായി വന്നിട്ടുള്ളൂ. കുഞ്ഞല്ലേ, കുറെ കഴിയുമ്പോ മനസ്സ് മാറിക്കൊള്ളൂ. വന്നപ്പോ തൊട്ടുള്ള ഈ അലച്ചിൽ ജെയിംസിന് എത്ര കണ്ട് ക്ഷീണിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കണ്ണാടികൾ നോക്കും. ജെസ്സി പറഞ്ഞേ ശരിയാണ്. കണ്ണാടിയിൽ എന്റെ രൂപം കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആറ മാറിയിട്ടുണ്ട്. ജോലി തിരക്കി ഇനി ഒരിടത്തും പോകണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല. ഈ ജോലി എനിക്ക് കിട്ടിയതിനല്ലേ. അല്ലെങ്കിൽ കാറിൽ നിന്നാക്കാനും മറ്റുമായിട്ട് ആ സ്നേഹിതന് ഇത്രയൊന്നും പണം തരുമോ? നമ്മുടെ കഷ്ടകാലമൊക്കെ മാറി. എങ്ങോട്ടാണ് രണ്ടുപേരും കൂടി? എനിക്ക് ഒരിടം വരെ പോകണമായിരുന്നു. എന്റെ കാറിൽ പോകാമല്ലോ. എന്റെ കാർ ശരിയാക്കി, ഒരു സ്നേഹിതൻ സഹായിച്ചു. ഓഹോ, ആ സ്നേഹിതൻ സഹൃദയനാണല്ലോ. എനിക്കൊരല്പം ധൃതിയുണ്ട്, വരട്ടെ. എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലായിരിക്കും. ഒരു ജോലിക്ക് വേണ്ടി പോവുകയല്ലേ. ആ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗക്കാരും ഉടൻ തന്നെ കിട്ടിയേക്കും. പക്ഷേ ജെയിംസിന് ഇഷ്ടമില്ലല്ലോ. ആട്ടെ,
എന്ത് ജോലി അനക്ഷന് കിട്ടിയിരിക്കുന്നത്? എവിടെയാണ്? എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല, ഒരു താൽക്കാലിക ഒഴിവിലേക്കാണെന്ന് മാത്രം പറഞ്ഞു. ഓഹോ, എനിക്ക് പേടിയാവുന്നു. ആന്റി മടി, ജോൺസൺ പാവപ്പെട്ടവനല്ലേ, നിന്നെ അവൻ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മുടെ അന്തസ് അവനും വേണ്ടേ? പക്ഷേ ഡാഡിയെന്നും വഞ്ചിക്കല്ലേ ആന്റി. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം, അതിനുവേണ്ടിയല്ലേ ഞാൻ ഇതിലെല്ലാം തയ്യാറാവണത്. 10 ലക്ഷം രൂപ കൊടുത്ത് ജോൺസനെ വലിയ പണക്കാരനാക്കണം, അപ്പോ നിന്റെ ഡാഡി ഈ കല്യാണത്തിന് സമ്മതിക്കും. അയ്യോ, എന്റെ ഡാഡി നല്ല ആന്റിയാണ്. ഹലോ, വരൂ വരൂ. ഇരിക്കൂ ഇരിക്കൂ. ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെ എത്തി. സന്തോഷം. ഞങ്ങളിപ്പോ സിനിമ കാണുകയാണ്. മിസ് ആലി സജഷൻ അല്ലേ? ഞാൻ ജെയിംസ്. അറിയാം, ആന്റി പറഞ്ഞു. ഇരിക്കൂ. കണ്ടതിനും പരിചയപ്പെട്ടതിനും വളരെ സന്തോഷമുണ്ട്. മിസ് ആലി, നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഒരു പരിപാടി നടപ്പിലാക്കാൻ നിർബന്ധിതനായിരിക്കാൻ ഞാൻ. ഈ പരിപാടി പുറത്താവുകയോ പോലീസ് അറിയുകയോ ചെയ്തവരുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ ഇതിൽ തികച്ചും കടന്നു നിൽക്കുന്നതിന് മുൻപ് ഇതേക്കുറിച്ചുള്ള മിസ് ആലിസിന്റെ അഭിപ്രായം എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 1 ലക്ഷം രൂപ എനിക്ക് പ്രതിഫലമായി തന്ന് ബാക്കി 9 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ പറ്റി തികച്ചും ബോധമുള്ളവളാണ്. 9 ലക്ഷത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് എന്ത് എന്ന് മാത്രം ഇപ്പൊ ചോദിക്കരുത്. മിസ്റ്റർ തോമസ് അഗസ്റ്റിൻ നമ്മ വെറുതെ ഇവിടുന്ന് കരുതുന്നുണ്ടോ? അക്കാര്യത്തെ പറ്റി മിസ്റ്റർ ജെയിംസ് ഭയപ്പെടേണ്ട, ഞാനും ആലിസും ഉറപ്പു തരുന്നു. എത്രയും വേഗം പണം കിട്ടിയാൽ അത്രയ്ക്ക് നല്ലത്. ഞങ്ങളുടെ പണം മറ്റൊരാൾ വഴി ചെറിയ നഷ്ടത്തോടെ ഞങ്ങൾ തന്നെ ഏറ്റുവാങ്ങുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാവും മിസ്റ്റർ ജെയിംസ് ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ വേണമെന്നാണ് മിസ്റ്റർ ജെയിംസ് പറയുന്നത്? പരിപാടിക്ക് അവസാന രൂപം ഞാൻ കൊടുത്തിട്ടില്ല. ഇതിലെ പ്രധാന കഥാപാത്രം മിസ് ആലിസാണെന്ന് ഓർക്കണം. നാളെ ഇവിടെ എത്തിയാൽ എല്ലാം വിശദമായി പറഞ്ഞുതരാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളൊപ്പമുണ്ട് മിസ്റ്റർ ജെയിംസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി. വരുമ്പോലൊക്കെ വരട്ടെ. ശരി, ഇനി താമസിക്കണ്ട. സിനിമ തീരാൻ ഇനി 1.5 മണിക്കൂർ വേണം. നിങ്ങളുടെ ഡ്രൈവറിൽ നിന്നും? എന്റെ കസിൻ അലക്സ് എന്ന് പറയും. അലക്സിൽ നിന്നും രഹസ്യങ്ങൾ ചോരാൻ ഇടയുണ്ട്. അലക്സിനെ പേടിക്കാനില്ല, ഇക്കാര്യത്തിൽ അവന്റെ സഹായം വരെ തേടാവുന്നതാണ്. ഗുഡ് നൈറ്റ്. ഏഴാം തീയതി വരെ ആലിസിനെ കാണാൻ സാധിക്കില്ലെന്ന് തന്നെയാണോ? അതിനിടയ്ക്ക് വിവരങ്ങൾ അറിയിക്കാനെങ്കിലും വഴിയില്ല ആലിസ്. വീട്ടുകാർ പോലും അറിയാതെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ആവശ്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള പണം ആരും അറിയാതെ എന്റെ ഒരു സ്നേഹിതൻ നിന്ന് വാങ്ങണം, അത്ര തന്നെ. സ്നേഹിത എവിടെയാണെന്നെങ്കിലും പറഞ്ഞുകൂടെ? പാടില്ല ജോണി, ആരെങ്കിലും അന്വേഷിച്ചാൽ തന്നെ നാം ഇന്ന് കണ്ടതിനെ പറ്റി പോലും മിണ്ടിപ്പോരുത്. ആലീസിനെ കാണാതായാൽ എല്ലാവരും എന്നെ ചോദ്യം ചെയ്യും. അവിടെയാണ് പതറാതെ നിൽക്കേണ്ടത്. ഇല്ല, ഞാൻ കുഴഞ്ഞു പോകും. നാം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, അങ്ങനെ കുഴയരുത്. ആ കഴിഞ്ഞു തരൂ, ഞാൻ യാത്ര ചോദിക്കുന്നു. ജോണിയുടെ മാത്രം ആലീസായി തിരിച്ചു വരാം. ഞാൻ കാത്തിരിക്കും. നീ പുതിയൊരു പെണ്ണായി എന്റെ മുന്നിൽ എത്തരുത്, എനിക്കത് സഹിക്കാനാവില്ല. വരുന്നു.
ആലീസ്, നീ ഒരു പുതിയ പെണ്ണായി മാറിയിരിക്കുന്നു. ഓ, ഐ എം സോറി, ആലീസ് അല്ല, ഗീത. മിസ് ഗീത അഗസ്റ്റിൻ അല്ലേ? നോ നോ, ഗീത മാധവൻ. ഓർമ്മയിരിക്കട്ടെ, ഈ വേഷത്തിലാണ് നമ്മുടെ യാത്ര. ഈ വേഷത്തിലോ? വീട്ടിലായിരുന്നെങ്കിൽ എല്ലാം ആയ ഇട്ട് തരുമായിരുന്നു. ഇതൊന്ന് ഇട്ട് തരണം മിസ്റ്റർ ജെയിംസ്. എനിക്ക് ശ്വാസം മുട്ടുന്നു, നെഞ്ചി വിങ്ങി പൊട്ടും പോലെ. ഇല്ല മിസ്റ്റർ ജെയിംസ്, ഞാൻ ബോഡി സ്വീറ്റ് നോക്കി. മേടിക്കട്ടെ. കമ മിസ്റ്റർ ജെയിംസ്. ഈ പണി തന്നെത്താൻ ചെയ്യാൻ പഠിക്കണം. നാളെ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്നോട് ഇടാനും അഴിക്കാനും ഒന്നും പറയരുത്. ആരെങ്കിലും കൂടെ കൊണ്ടുവന്ന് നിങ്ങൾ സമ്മതിക്കില്ല. എല്ലാ നിർദ്ദേശങ്ങളും ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇത് കാണാപാഠമാകണം. നാളെ പോകുന്നതിന് മുമ്പ് മടക്കി തരുമ. എനിക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, ഞാൻ മറക്കില്ല. വളരെ ഗൗരവത്തോടെ വേണം ഇനിയുള്ള ഓരോ ചുവട്. ആരും സംശയിക്കാത്ത രീതിയിൽ വേണം എല്ലാ പെരുമാറ്റങ്ങളും. ഏതെല്ലാം ഘട്ടത്തിൽ എങ്ങനെയൊക്കെ വേണമെന്ന് ഇതിന് വിശദമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? ആ, അതാ പറ്റുമോ? നോക്കിക്കൊള്ളാം മിസ്റ്റർ ജെയിംസ്. ഇതെല്ലാം എത്ര നിസ്സാരമായി ഞാൻ കൈകാര്യം ചെയ്യുമെന്ന്. എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ലക്ഷത്തിൽ നിന്നും എനിക്കൊരു നല്ല സമ്മാനം വാങ്ങി തരണം. തീർച്ചയായും. പ്രോമിസ്? പ്രോമിസ്. എന്താ എനിക്ക് പറയണ്ടേ? പറഞ്ഞു തീർന്നില്ലേ? ഇല്ല, പറഞ്ഞു തീർന്നില്ല. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. എല്ലാ കാര്യവും സാവധാനത്തിൽ ഒന്നും മറന്നു പോകരുത്. ഓക്കെ. ഹലോ, ജോൺസൺ സംസാരിക്കുകയാണ്. മിസ് ആലീസിനെ ഒന്ന് ഫോണിൽ കിട്ടിയാൽ കൊള്ളാം. ജോൺസൺ, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആലീസുമായി സംസാരിക്കരുതെന്ന്? മിസ് ആലീസിന്റെ സ്നേഹിതയായ പേളി റിബെല്ലയുടെ പെരുന്നാളിന് ആലീസും കൂട്ടുകാരികളും ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ്. അതാണ് കാര്യമെങ്കിൽ ഞാൻ പറയാമല്ലോ. ആലീസ്, ആലീസ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ സ്വന്തം കാറിൽ നേരെ ഹോട്ടലിലെത്തണം. അവിടെ എല്ലാവരും കാണെ വെറുതെ ഒന്ന് ഫോൺ ചെയ്തിറങ്ങി പോരും. നാം കാറുകൾ മാറും. ആലീസ് കൊണ്ടുവരുന്ന പെട്ടി എന്റെ കാറിലേക്ക് മാറ്റും. പുറപ്പെടും. വഴിയിൽ ഒരിടത്ത് വെച്ചായിരിക്കും വേഷം മാറുക. പിന്നീട് എന്ത് വേണമെന്ന് യാത്രയിൽ ഞാൻ പറയാം. Thank you.
നമ്മളോട്ട് കരളല്ലേ നീ എന്റെ ജീവനല്ലേ ഞാൻ പറയുന്നിടത്ത് പോളിയിൽ താമസിക്കുന്നു. മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് വരികയില്ല. 7-ാം തീയതി മടക്കി വിളിച്ചു. അപ്പോ ഒപ്പം വിവരം അറിയിച്ചുണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് വളരെ പ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഉടനെ തന്നെ കിട്ടിയാൽ കൊള്ളാം. ഹലോ, ഞാൻ തന്നെ. നിങ്ങളുടെ മകൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ബഹളമുണ്ടാക്കാതെ 10 ലക്ഷം രൂപ തന്നാൽ ആലീസിനെ തിരിച്ചു കിട്ടും. പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ചാൽ ആലീസിന്റെ കഥ കഴി ഓർമ്മയിരിക്കട്ടെ. സമ്മതിച്ചു എന്താണ് ഒരു ഉറപ്പ്? വേഗം അറിയിക്കാം, വിശദമായി ഞാൻ കാത്തിരിച്ചു.
ഖേദിക്കാനൊന്നുമില്ല. അപ്പോഴപ്പോൾ വിവരം അറിയിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യും റൂവി? നമുക്ക് വലുത് നമ്മളുടെ മകളാണ്. ചോദിച്ച 10 ലക്ഷം രൂപ കൊടുത്തു കളയാം. പോലീസിൽ അറിയിക്കുന്നതല്ലേ നല്ലത്? എന്നെ കൊന്നിട്ട് ഇഷ്ടം പോലെ ചെയ്തോളൂ. എന്റെ അയലിസിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഫോൺ ചെയ്തവൻ വിവരം അറിയിക്കുന്നത് എപ്പോഴാണോ? ഞാൻ ഇന്നലെ രാത്രി എത്തി. എന്തോന്നാണ് കണക്കൂട്ടി വെക്കുന്നത്? ഞാൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു. കൊണ്ടുപോയ പെട്ടി നിറയെ പണമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എവിടെയാണ് ഉദ്യോഗം? ഒന്നും കിട്ടിയില്ല. ആ ഉള്ളത് പറയണം മിസ്റ്റർ. നമ്മൾ ശത്രുക്കളല്ലല്ലോ, കൂട്ടുകാരല്ലേ. ഒരു സ്നേഹിതൻ കുറെ പണം തന്നു. ആ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിരുന്നല്ലോ ഇടാന്ന് വിചാരിച്ചു. പറ്റിയില്ല, നമുക്ക് ഇറങ്ങി പോന്നു. ലിസി, സന്തോഷകരമായ ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. എന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടു. ജെയിംസിനെ സ്പെഷ്യൽ CID റിപ്പോർട്ടറായി നിയമിക്കാൻ ഉത്തരവായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രമാദമായ ഒരു കേസിന്റെ ഉള്ളുകളികൾ കണ്ടുപിടിക്കാനുള്ള അധികാരവും ഏൽപ്പിക്കാൻ പോകുന്നു. എന്ത് കേസ്? സ്ഥലത്തെ ധനാഢ്യനായ ഒരു തോമസ് അഗസ്റ്റിന്റെ മകൾ ആലീസ് തന്റെ കൂട്ടുകാരിയുടെ പ്രമാണാഘോഷത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലത്രേ. അന്വേഷണം നടത്തിയോ? ഞങ്ങൾ കേട്ടതാണ്. കൂടാതെ തോമസ് അഗസ്റ്റിൻ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായി അങ്ങനെ ഒരു ആവശ്യം നേരിട്ടതിന്റെ കാരണം എന്താണെന്ന് ആലോചിക്കുമ്പോൾ പല സംശയങ്ങളും തോന്നുന്നു. ആലീസിനെ കാണാതായതിനും പക്ഷെ തോമസ് അഗസ്റ്റിൻ പണം ഡ്രോ ചെയ്തതിനും തമ്മിൽ എന്താണ് ബന്ധം? വെറും ഊഹം മാത്രം. തോമസ് അഗസ്റ്റിൻ പണം ഡ്രോ ചെയ്തു എന്ന് പറയുന്നതും വെറും കേട്ട് കഴിഞ്ഞ് മാത്രമാണോ? അല്ല, വലിയ തുകകൾ അടയ്ക്കുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളെ അറിയിക്കണമെന്ന് എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം കൊടുത്തിരുന്നു. അതുവഴി അന്വേഷണം നടത്തിയപ്പോഴാണ് രാത്രി വീട്ടിൽ നിന്ന് പോയ ആലീസ് തിരിച്ചു വന്നിട്ടില്ല എന്ന് അറിഞ്ഞത്. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ആലീസിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാവോ? മകളെ കാണാതായ വിവരം മിസ്റ്റർ തോമസ് അഗസ്റ്റിൻ നിങ്ങളെ അറിയിച്ചോ? ഇല്ല, അതാണ് ഞങ്ങൾ ഔദ്യോഗികമായി ഇടപെടാത്തത്. ശരി, ഞാൻ പുറപ്പെടുന്നു. ജെയിംസ് ഇന്ന് തന്നെ ഓഫീസറെ കാണണം. എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഉടനെ ഈ കൂട്ടർ പോലീസിൽ അറിയിക്കില്ല മിസ്റ്റർ ജെയിംസ്. ചോദിച്ച പണവും കൊടുത്ത് പിന്നെയും ആളെത്തിയില്ല എന്ന് വന്നാൽ സഹായം തേടി ഓടിയെത്തും. അപ്പോഴേക്കും ഒരു തുമ്പ് കണ്ടെത്താനുള്ള സർവ്വമാർഗങ്ങളും അടഞ്ഞു കഴിയും. ശരിയാണ്. പക്ഷേ ഈ കേസിൽ തോമസ് അഗസ്റ്റിന്റെ മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, ട്രാൻസം കൊടുക്കാനായി 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും എടുത്തതാണോ എന്നൊന്നും തീർത്തു പറയാനായിട്ടില്ല. പക്ഷേ ആലീസ് കൊണ്ടുപോയതായ കാറ് കണ്ടുകിട്ടിയ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഏതിനും മിസ്റ്റർ തോമസ് അഗസ്റ്റിൻ പോലീസിൽ പരാതിപ്പെട്ട് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതെ, അതിരിക്കട്ടെ. മിസ്റ്റർ ജെയിംസ് ഇന്ന് മുതൽക്ക് ഓഫീസിൽ അറ്റൻഡ് ചെയ്യണം. റൈറ്റ് സർ. വെൽ മിസ്റ്റർ ജെയിംസ്, എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് ഒന്നിച്ചു നിൽക്കാം. തീർച്ചയായും.
എന്റെ ജീൻ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ മെഷീൻ ഒന്ന് റിപ്പയർ ചെയ്യിപ്പിച്ചു തരാൻ. ഇന്നെങ്കിലും ഇതൊന്ന് എടുത്തുകൊണ്ട് പോയിക്കൂടെ? ഐ എം സോറി, ഇന്ന് ഉറപ്പാണ്. ഉച്ചയ്ക്ക് ശേഷം എന്നെ ഓർമ്മിപ്പിച്ചു. എന്ത് വന്നാലും ഒന്നിച്ച് നിൽക്കാന്ന് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ആലീസിനെ ഒളിവിൽ നിന്നും ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കണം. എന്നിട്ട് മിസ്റ്റർ തോമസ് അഗസ്റ്റിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മാപ്പിരുന്നാൽ മതി. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നാം അറിയാതെ തന്നെ പോലീസ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥന്റെ അപ്പക്കച്ചനം കാട്ടി അവർ നിങ്ങളെ മെരുക്കിയിരിക്കുന്നു. നിങ്ങൾ പട്ടിയെ പോലെ വാലാക്കി നിൽക്കുകയാണ്. ഞാൻ ആ ഉദ്യോഗം ഏറ്റെടുത്തത് തന്നെ ഉപകാരമായിരുന്നു പറയും. അതുകൊണ്ട് പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇക്കാര്യത്തിന് വേണ്ടി ഒരു ധീരുവിനെ തിരഞ്ഞെടുത്ത എന്നെ വേണം കുറ്റപ്പെടുത്താൻ. മിസ്റ്റർ ജെയിൻ, നമ്മുടെ പരിപാടി തുടർന്ന് ലക്ഷ്യത്തിലെത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് എനിക്കറിയേണ്ടത്. നാളെയാണ് ഏഴാം തീയതി, ഓർമ്മ വേണം. ആ അരയോളം മുങ്ങി, ഇനി കുളിച്ചു കയറുകയാണ്. ഈ കത്ത് നിങ്ങളുടെ വീടിന് മുൻപിലുള്ള എഴുത്ത് വീട്ടിലിടണം. മിസ്റ്റർ തോമസ് അഗസ്റ്റിനുള്ളതാണ്. ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കണം. മൈ ഡിയർ ഡാഡി, എന്നെ തട്ടിക്കൊണ്ടുപോകുന്നവരുടെ തടങ്കലിലാണ് ഞാൻ. അവർ ആവശ്യപ്പെടുന്ന 1,000,000 രൂപ കൊടുത്ത് ഈ മകളുടെ ജീവൻ രക്ഷിക്കണം. ഇവർക്ക് ഡാഡി അറിയിക്കാനുള്ള കാര്യങ്ങളടങ്ങിയ കത്തും ഇതോടൊപ്പമുണ്ട്. സ്വന്തം മകൾ അലി. ഇതെന്താണ്? 1,000,000 എവിടെ എങ്ങനെ എപ്പോൾ വയ്ക്കണമെന്നുള്ളതിന്റെ നിർദ്ദേശങ്ങളാണ്. കൊള്ളാം മിസ്റ്റർ ജെയിംസ്, ഇനി ഇതിൽ മാറ്റമൊന്നുമില്ലല്ലോ. വഴുതി മാറാനുഭാവമെങ്കിൽ അത് നിങ്ങൾക്കും ആപത്തായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, ശരി, ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഇനി നാം കാണുന്നത് നാളെ രാത്രി. മിസ്റ്റർ ഹസ്റ്റിൻ, ഒരു കാര്യം കൂടി, ഇക്കാര്യം നിങ്ങളുടെ ഭർത്താവ് പോലീസിൽ അറിയിക്കരുത്. ഓക്കെ. അല്പം വിശ്രമിച്ചിട്ട് മതി, കുളിയും വേഷം മാറ്റമൊക്കെ. എനിക്ക് വേഗം പോകണം. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ജോണിയെ കാണാൻ. പിന്നെ ധൃതി കൂട്ടിയാലും നമ്മുടെ കഥ ക്ലൈമാക്സ് എത്തിയിരിക്കുകയാണ്. അവസാന രംഗവും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് മതി പോകും. ഒന്ന് വേഗം പറയൂ, ഏത് ഭാഗവും പുല്ലുപോലെ അഭിനയിച്ചുതരാം. എന്നാൽ അടുത്ത പരിപാടി കേട്ടോളൂ. ഞാൻ ഗീതയെ ഈ മുറിയിലിട്ട് അടച്ച് പുറത്തു പോകും. സെമിത്തേരിയിലെത്തി ശവക്കല്ലറയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കും. 2 മണിയാകുമ്പോ ദൂരെ നിന്നൊരു പ്രകാശം. മിസ്റ്റർ തോമസ് അഗസ്റ്റിൻ വണ്ടി ഓടിച്ചു വരികയാണ്. എന്റെ ഡാഡിക്ക് സുഖമില്ലെന്ന് അറിയില്ലേ? ഞാൻ ടോർച്ച് അടിച്ച് സിഗ്നൽ കൊടുക്കും. വണ്ടി സെമിത്തേരിയുടെ അടുത്ത് 10,000,000 അടക്കം ചെയ്ത ബ്രീഫ് കേസ് അദ്ദേഹം പൊന്തയിലേക്ക് വലിച്ചെറിയും. വണ്ടി നിർത്താതെ തിരിഞ്ഞു നോക്കാതെ പോകും. ഞാൻ പുറത്തു വരുന്നു, ബ്രീഫ് കേസ് എടുക്കുന്നു, ടക്കെന്ന് ഇവിടെ എത്തുന്നു, വാതിൽ തുറക്കുന്നു. അപ്പോ നീ ഒരു മാലാഖയെ പോലെ ഇവിടെ കിടന്ന് ഉറങ്ങയിച്ചു. ഞാൻ ഉറങ്ങയില്ല, ഇതാ ഇങ്ങനെ മിഴിച്ചു കിടക്കും. നിന്റെ ആന്റി എത്തുന്നു, ഞാൻ ബ്രീഫ് കേസ് കയ്യിൽ കൊടുക്കുന്നു, അവരെനിക്ക് 100,000 രൂപ തരുന്നു. നിങ്ങൾക്ക് സന്തോഷം, ഞാൻ സ്റ്റോപ്പ് പ്ലീസ്. 100,000 രൂപ കിട്ടുമ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ് സമ്മാനം മറന്നുപോയാൽ ഇനിയും ബോഡി സ്റ്റാപ്പ് ഇട്ട് തരാൻ ഞാൻ കൽപ്പിക്കും. അയ്യോ, എന്ത് വേണേലും തന്നേക്കാം, അത് മാത്രം കൽപ്പിക്കും.
ആ സമയത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാൻ അത്യാവശ്യമായി പോവാണ്. അയ്യോ അങ്ങനെ പറയരുത്, അടുത്തൊരു ആശുപത്രി പോലും. അതിന് ഞാനെന്ത് വേണം? ഒന്ന് ഞങ്ങളെ ഡോക്ടർ വീട് വരെ എത്തിച്ചു തരണം. ഇവളുടെ ആദ്യത്തെ പ്രസവമാണ്, എനിക്ക് വളരെ ഭയമാവുള്ളൂ. രണ്ട് ജീവനാണ്, സാർ വിചാരിച്ചാൽ രക്ഷിക്കാൻ സാധിക്കും. ആപത്തിന് സഹായിച്ച് അങ്ങനെ മറക്കില്ല. ഞങ്ങൾ വരട്ടെ. പതുക്കെ പതുക്കെ പിശാചിനെ കണ്ടതുപോലെ. ഒന്നുമില്ല, വരണം, ഇരിക്കണം. എന്തൊക്കെയാണ് രാവിലെ?
നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആദീസിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് തോമസ് അഗസ്റ്റിൻ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു. വരൂ, നമുക്ക് ഉടനെ സ്റ്റേഷനിലേക്ക് പോകണം. ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് വരാം. പോയി. ആ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ? ഗൂഢസംഘങ്ങളുടെ കയ്യിലകപ്പെട്ടാൽ അവരുടെ രഹസ്യം പുറത്താകാതിരിക്കാൻ ചിലപ്പോൾ കൊല ചെയ്തെന്ന് വരും. ഇങ്ങനെയുള്ള കേസുകൾ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമല്ലേ? നേരത്തെ പോലീസിനെ അറിയിച്ചാൽ ഒരു പ്രയാസവുമില്ല. അല്ലാത്ത പക്ഷം ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കേസുകളിൽ ആളിനെ തിരിച്ചറിയാത്ത എത്രയോ മൃതദേഹങ്ങൾ മാന്യന്മാരായ ആളുകളുടെ കാർ ഡിക്കുകളിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കാർ ഡിക്കിൽ നിന്നും? അങ്ങനെയാണെങ്കിൽ എല്ലാ കാറുകളും പരിശോധിച്ചാലോ? അയ്യോ, അതൊന്നും നടപ്പില്ല. ഞാൻ കാപ്പി കൊണ്ടുവരാം. ജെയിംസോട് വേഗം വരാൻ പറയും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മിസ്റ്റർ തോമസ് അഗസ്റ്റിൻ? എനിക്കൊന്നും പറയാനില്ല. എത്രയും വേഗം എന്റെ മകളെ കണ്ടുപിടിച്ചു തന്നാൽ മതി. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരുന്നു. കാണാതായ അന്ന് തന്നെ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ജോലി പ്രയാസമില്ലാതെ കഴിക്കാമായിരുന്നു. മിസ്റ്റർ അഗസ്റ്റിൻ, നിങ്ങൾക്ക് പോകാം. മിസ്റ്റർ ജെയിംസ്, നിങ്ങൾ സർവീസിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സംഭവമാണിത്. എല്ലാ നീക്കങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം. പത്ത് ലക്ഷം അടക്കം ചെയ്തിരുന്ന ബ്രീഫ് കേസ് ഇതുപോലെ ഒന്നായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഏതായാലും ആലിസിന്റെയും കാറിന്റെയും ഫോട്ടോ ഇന്ന് തന്നെ എല്ലാ പത്രങ്ങളും കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. സർ, ഇങ്ങനെയുള്ള കേസുകളിൽ ആളിനെ തിരിച്ചറിയാത്ത എത്രയോ മൃതദേഹങ്ങൾ മാന്യന്മാരായ ആളുകളുടെ കാർ ഡിക്കുകളിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കാർ ഡിക്കിൽ നിന്നും? അങ്ങനെയാണെങ്കിൽ എല്ലാ കാറുകളും പരിശോധിച്ചാലോ? അയ്യോ, അതൊന്നും നടപ്പില്ല.
എന്റെ ലിസി അല്ലേ, എന്നോടെല്ലാം തുറന്നു പറയാൻ. ലിസി, ഞാൻ എല്ലാം തുറന്നു പറയാം, നിന്നോടല്ലാതെ മറ്റാരോടാണ് പറയേണ്ടത്? എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞ് മാപ്പിരക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്ത സമയമില്ല. അതിനുവേണ്ടി എത്ര പ്രാവശ്യം ധൈര്യമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. എന്റെ വേദന ആരോടെങ്കിലും പങ്കിടണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം നിന്നെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. പക്ഷേ ഈ കളങ്കത്തിൽ നിന്നെ പങ്കാളിയാക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചു. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാൻ ലിസി. വന്നതൊക്കെ വന്നു, ദൈവം വിധിച്ചത് നമുക്ക് രണ്ടുപേർക്കും കൈനീട്ടി വാങ്ങാം. പരീക്ഷണങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ്. ലിസി, നീ എന്റെ കാവൽ മാലാഖ നോക്കൂ, എന്നെ വഞ്ചിച്ചിരിക്കും. 10 ലക്ഷം രൂപയാണ് ഈ കിടക്കുന്നത്. എന്നെ കബളിപ്പിച്ചവർ ആരായാലും ശരി, ഞാൻ എനിക്ക് പ്രതികാരം ചെയ്തു. ഞാനൊരു മൃഗമായി മാറുന്നു. ജെയിംസ്, ശത്രുവിനെ സ്നേഹിക്കാനും പാപങ്ങൾ പൊറുക്കാനുമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സമാധാനപ്പെടും, നോക്കൂ, സമയം കളയില്ല. ആലീസിന്റെ ശവം ഉടനെ എടുത്തു മാറ്റണം, അല്ലെങ്കിൽ കുറ്റം മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് മരുന്നതൊക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാകും. കോടീശ്വരനായ തോമസ് സുരേഷിന്റെ ഏകമകൾ ആലീസിനെ കാണാനില്ല. അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയതായി സംശയിക്കപ്പെടുന്നു. നോക്കിക്കൊള്ളാം മിസ്റ്റർ ജെയിംസ്, ഇതെല്ലാം എത്ര നിസ്സാരമായി ഞാൻ കൈകാര്യം ചെയ്യുമെന്ന്. എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ലക്ഷത്തിൽ നിന്ന് എനിക്കൊരു നല്ല സമ്മാനം വാങ്ങിത്തരണം. 1 ലക്ഷം രൂപ കേരള ഭാഗ്യക്കുറി. 1 ലക്ഷം കിട്ടും. 1 ലക്ഷം രൂപ കേരള ഭാഗ്യക്കുറി. 1 ലക്ഷം കിട്ടും.
പതിനൊന്നാം തീയതി കടപ്പുറത്ത് വെച്ച് പിരിഞ്ഞതിന് ശേഷം ജോൺസൺ ആലീസിനെ കണ്ടതേയില്ല. ആലീസിന്റെ സ്നേഹിതയായ ഏൽ റെബല്ലയുടെ പിറന്നാൾ ഡിന്നറിന് വേണ്ടി നിങ്ങൾ ഫോണിൽ പറഞ്ഞിരുന്നില്ലേ? ഏൽ റെബല്ലയെ നിങ്ങൾക്കറിയാമോ? അറിയാം. ആലീസിനോടൊപ്പം കണ്ടിട്ടുണ്ട്. ഒരു വലിയ തുക വാങ്ങുന്നതിന് വേണ്ടി ഒരു സ്നേഹിതയെ കാണാൻ പോകുന്നു എന്ന് തന്നെയാണോ ആലീസ് പറഞ്ഞത്? അതെ. വീണ്ടും കാണണം. ജോൺസൺ, പെട്ടെന്നുണ്ടായ അലീസിന്റെ മരണം കൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ദുഃഖിക്കുന്നുവോ അല്ല ദുഃഖം അഭിനയിക്കുന്നുവോ? അലീസിന്റെ വേർപാട് നിങ്ങൾക്ക് നിസ്സാരമായിരുന്നു. പക്ഷേ അവൾ മരിച്ചത് കാരണം അവളുടെ സ്വത്ത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സഹിക്കില്ല. ജോൺസൺ, നിൽക്കൂ. സന്തോഷിക്കാൻ പഠിച്ചവർക്ക് ദുഃഖം ദൂരെയാണ്. ഇൻസ്പെക്ടറുണ്ടോ? എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. എന്താണ് കാര്യം? മാന്യായ ഒരു യുവതിക്ക് ഈ നാട്ടിൽ ജീവിച്ചുകൂടെ? 10-14 വയസ്സുള്ള ഒരു തെമ്മാടി എനിക്ക് പ്രേമലേഖനം നീട്ടുന്നു. വഴിവക്കിൽ കാത്തു നിന്നു എന്നെ നോക്കി ദേ ഇങ്ങനെ ദേ ഇങ്ങനെ. ഓഹോ, ഈ ആശയവും വളരെ ഗൗരവത്തിൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കേണ്ടതാണ്. അത് മാന്യായ യുവതിയെ പറ്റി പറഞ്ഞല്ലോ. ഈ നാട്ടിലെ മാന്യ യുവതിയായി എനിക്ക് ജീവിക്കണ്ടേ? ഓ, മാന്യായ യുവതി. ആ, അകത്തേക്ക് ചെല്ലണം, യജമാനൻ അവിടെ ഉണ്ട്. ഹലോ, എന്നെ ഓർക്കുന്നില്ലേ? ക്ഷമിക്കണം, ഇല്ലല്ലോ. ഓ, അന്ന് നാം വേറെ ഗ്രാമം വെച്ച് കണ്ടത് ഓർക്കുന്നില്ലേ? എന്റെ കാറ് നിങ്ങൾ വഴിമുടക്കി കിടന്നതും നിങ്ങളത് ദേഷ്യപ്പെട്ടത് ഓർക്കുന്നില്ലേ? ഞാൻ അങ്ങനെ സംഭവം ഓർക്കുന്നില്ല. നിങ്ങൾ മറ്റു വലിയായിരിക്കും കണ്ടത് എങ്കിൽ. ഷുവർ, നിങ്ങൾ തന്നെ. ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് വന്നതാണ്. കത്തിഞ്ചെന്ന് പറയാം. ഏയ്, നിങ്ങൾ തന്നെ, നിങ്ങൾ തന്നെ. ഷുവർ, എനിക്കൊരു കംപ്ലൈന്റ് ചെയ്യാനുണ്ട്. ഇരിക്കും മാഡം. അദ്ദേഹത്തെ തന്നെയായിരുന്നു കണ്ടത്? നല്ലപോലെ ഓർത്തു നോക്കൂ. സംശയമില്ല, എനിക്കൊരു കംപ്ലൈന്റ് ചെയ്യാനുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനാണ്. ആകട്ടെ, എന്റെ കണ്ണുകൾക്ക് കാഴ്ചക്കുറവില്ലല്ലോ. എന്റെ കംപ്ലൈന്റ്? അദ്ദേഹം പുലിവര ജെർക്കിനും പാൻസുമായിരുന്നു ധരിച്ചിരുന്നത്. എന്റെ കംപ്ലൈന്റ്, ആ തെമ്മാടി എന്നെ നോക്കി ഇതെങ്ങനെ. ഇവരുടെ കംപ്ലൈന്റ് വന്നാൽ നോക്കൂ. കൂടെ ചെല്ലു മാഡം. ജെയിംസ് എന്നരൻ ഇവിടെ താമസിച്ചിരുന്നു. നോവൽ എടുത്തു. അതെ, കണ്ടാൽ അറിയുമോ? കണ്ടാൽ അറിയും. ഞാനിപ്പോ വരാം. പുലിവര ജെറിക്കിനും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്, അത് തീർച്ചയാണ്. നിങ്ങൾ തന്നെ. എന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറവില്ലല്ലോ. എവിടെയാണ് ഉദ്യോഗം? ഒന്നും കിട്ടിയില്ല. ഉള്ളത് പറയണം മിസ്റ്റർ, നമ്മുടെ ശത്രുക്കളെല്ലാം കൂട്ടുകാരല്ലേ. ഒരു സ്നേഹിതൻ കുറെ പണം തന്നു, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. പറ്റിയില്ല, നമുക്ക് ഇറങ്ങി പോകുന്നു. ഉടൻ തന്നെ കിട്ടിയേക്കും. പക്ഷേ ജെയിംസിന് ഇഷ്ടമില്ലല്ലോ. ആട്ടെ, എന്ത് ജോലിയാണ് ഇഷ്ടം കിട്ടിയിരിക്കുന്നത്? എവിടെയാണ്? എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല, ഒരു താൽക്കാലിക ഒഴിവിലേക്കാണെന്ന് മാത്രം പറഞ്ഞു. ഓഹോ, ഇനി ഒന്നും ആലോചിക്കാനില്ല. തുറന്ന കുമ്പസാരം കൊണ്ട് മാത്രമേ മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടൂ. മിസ്റ്റർ ചെറിയാനോട് എല്ലാം തുറന്നു പറയാം, ഒന്നും മറച്ചു വെക്കാതെ. എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ച ആ ദുഷ്ടപിശാചും
എന്നിൽ നിന്ന് അകന്നു മാറുക. എത്ര ശ്രമിച്ചിട്ട് അവളെ പിടികൂടാൻ കഴിയുന്നില്ലല്ലോ. നേരിട്ട് പോയാലോന്ന് ആലോചിക്കുക. ബാഗില് കടലാസ് തുണ്ടുകളിട്ട് എന്നെ വഞ്ചിച്ചെന്തിനാണെന്ന് എനിക്കറിയും. ആലീസിനെ കൊന്നതാരാണെന്ന് അറിയുന്നു. റൂബി ജയിച്ചിരിക്കുന്നു. ഞാൻ പറയുന്ന കേൾക്കും. മിസ്റ്റർ ചെറിയാനെ പോയി കാണും. റൂബിയെ കണ്ടതിന് ശേഷം ചെറിയാനെ കാണുന്ന അല്ലേ നല്ലത്? സത്യത്തിൽ എന്ത് വേണമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. സമയവും സന്ദർഭവും സൂക്ഷിച്ച് സംസാരിക്കണം ജെയിംസ്. നിങ്ങളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ എന്റെ മുറിയിൽ ആലീസിന്റെ ശവശരീരം കണ്ടെത്തണമെന്നായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാൻ? എന്നെ വിധിയാക്കാൻ നോക്കണ്ട. ആലീസിനെ നിങ്ങൾ അവിടെ വെച്ച് കൊന്നു. ആ 10 ലക്ഷവും നിങ്ങൾ അപഹരിച്ചു. ആ 10 ലക്ഷവും ആലീസിന് ചെല്ലേണ്ട തോമസ് അഗസ്റ്റിന്റെ മുഴുവൻ സ്വത്തും നിങ്ങൾക്ക് വേണം. അതിന് ആലീസ് ജീവിച്ചിരുന്നുകൂടാ. അവളുടെ രക്തം നിങ്ങളുടെ മനോഹരമായ കൈകളിൽ ഞാൻ കാണുന്നു. നാലുപേരെ അറിയണ്ട. നാശം നിങ്ങൾക്കാണ്. മാന്യനായ ഒരു മനുഷ്യന്റെ അന്തസ്സുള്ള ഭാര്യയാണ് ഞാൻ. ജയിൽ പുള്ളിയല്ല. 100 രൂപ മോഷ്ടിച്ചിട്ടില്ല. സഹായിച്ചവരെ കൊന്നിട്ടുമില്ല. പാവപ്പെട്ടവരെ പ്രേമിച്ചു പോയതിന്റെ പേരിൽ നിങ്ങൾ ആലീസിനെ ബലിയാടാക്കി. എന്നെ അതിന് ആയുധവുമായി. ജെയിംസിന് സംസാരിക്കാനറിയാം. പക്ഷേ പറയുന്നതൊക്കെ എല്ലാരും വിശ്വസിക്കണമെന്നില്ലല്ലോ. എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിങ്ങളും ആലീസും എന്നോട് പറഞ്ഞത് മുഴുവൻ ഞാൻ ടേപ്പ് റെക്കോർഡറിൽ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് വിനീതമായി അറിയിച്ചു. പരിപാടിക്ക് അവസാന രൂപം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രം മിസ് ആലീസാണെന്ന് ഓർക്കണം. നാളെ ഇവിടെ എത്തിയാൽ എല്ലാം വിശദമായി പറഞ്ഞുതരാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളൊപ്പമുണ്ട് മിസ്റ്റർ ജെയിൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി. വരുമ്പോലെയൊക്കെ വരട്ടെ. ശരി, ഇനി താമസിക്കണ്ട. സിനിമ തീരാൻ ഇനി 1.5 മണിക്കൂർ വേണം. നിങ്ങളുടെ ഡ്രൈവറിൽ നിന്നും? എന്റെ കസിൻ അലക്സ് എന്ന് പറയും. അലക്സിൽ നിന്നും രഹസ്യങ്ങൾ ചോരാനിടയുണ്ട്. അലക്സിനെ പേടിക്കാനില്ല. ഇക്കാര്യത്തിൽ അവന്റെ സഹായം വരെ തേടാവുന്നതാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജെയിംസ് സൂത്രത്തിൽ ഇത്രയും സാധിച്ചെടുത്ത് കൊള്ളാം. ഞങ്ങളുടെ തോമസ് അഗസ്റ്റിന്റെ വീട് വരെ ഒന്ന് പോകുന്നു. ഉടനെ വരാം. ഇത് സൂക്ഷിക്കണം കേട്ടോ. കമാ. പതുക്കെ
താമസാണ്. നിന്നെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. നിന്നെ അവർ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. വരുന്നത് എന്തും നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യരുതാത്തതൊക്കെ ചെയ്തത്. നാം തമ്മിലുള്ള എല്ലാ ഇടപാടുകളും തീർത്തിന് ശേഷം നിനക്ക് എന്തു മാറാം? ജീവിതം മുഴുവൻ ഒരു കളിപ്പാവയാക്കി എന്നെ കയ്യിലെടുക്കാമെന്ന് വിചാരിക്കണ്ട. ആ വിചാരം നിനക്കും വേണ്ട. ആ മൂടുപടം ഞാൻ തിത്തി ചീന്തും. അത് വച്ചുകൊണ്ടിരിക്കാൻ എനിക്കും വലിയ ആഗ്രഹമൊന്നുമില്ല. നിന്റെ കസിനാണ് പോലും കസിൻ. നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന മരപ്പാവ അറിയട്ടെ. ഞാൻ നിന്റെ കാമുകനാണെന്ന്, ഇഷ്ട കാമുകനാണെന്ന്. നന്ദി കേട്ട മൃഗമേ. ആർക്ക് വേണ്ടി അവളെ കൊന്നു? നിനക്ക് വേണ്ടി. നീ പറഞ്ഞിട്ട് എന്തെയൊന്നും മിണ്ടുന്നില്ല. നീയാണ് കൊലപാതക ഉത്തരവാദി. യഥാർത്ഥത്തിൽ കൊലപാതകം നീയാണ്. എന്തുമാകട്ടെ, അഗസ്റ്റിൻ കൊണ്ടുപോകാനിരുന്ന 10 ലക്ഷം രൂപ മാറ്റി അതുപോലെ കടലാസ് തുണ്ടുകൾ വെച്ച മറ്റൊരു ബ്രീഫ് കേസ് ഉണ്ടാക്കിയത് എന്റെ മിടുക്കുകൊണ്ടാണ്. 10 ലക്ഷത്തിന്റെ അവകാശി ഞാനാണ്. എങ്കിലും നിന്റെ ഓഹരി ഞാൻ തരും, 4 ലക്ഷം. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വേണമായിരുന്നു. അതിനുള്ള പ്രതിഫലം കണക്ക് തീർത്തിരിക്ക് കിട്ടണം. നിന്റെ 4 ലക്ഷം പൂവ എന്റെ ഓഹരി പോലും. നമുക്ക് രണ്ടുപേർക്കും ആപത്തായി തീർന്ന ആ ടേപ്പ് ജെയിംസിൽ നിന്ന് നീ കൊണ്ടുവന്നാൽ നിനക്ക് 1 ലക്ഷം കൂടെ തരാൻ ഞാൻ തയ്യാറാണ്. അത് കഴിഞ്ഞാൽ നിന്നെ ഇവിടെ കണ്ടുപോരും. അപ്പോൾ എന്നെ കൊണ്ട് നിനക്ക് ഇനിയും ആവശ്യമുണ്ട്. എന്റെ 10 ലക്ഷം രൂപ ഇപ്പോൾ വിട്ടണം, ഞാൻ വിട്ടോളാം. നീ എന്തിന്റെ നാശം പിടിച്ച് ടേപ്പും പോയി തുലയട്ടെ. നീ അച്ഛനോട് വിഷം കൊടുത്തിട്ട് ഉള്ള സ്വത്ത് മുഴുവൻ എടുത്തോ. എന്തോ, ആ ടേപ്പ് പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ നിനക്ക് ആപത്താണ്. നിന്നെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, നിന്നെ അവർ പിടിക്കും. എനിക്കൊന്നും വരാനില്ല. ആലീസിനെ കൊന്ന് നിനക്ക് രക്ഷയില്ല. അപ്പോൾ നീ എന്നെ ഒറ്റിക്കൊടുക്കും അല്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്, നിനക്ക് ആ ടേപ്പ് ആപത്താണ്. ഞാൻ വീണ്ടും നിന്നോട് പറയുകയാണ്, 10 ലക്ഷം രൂപ അടങ്ങിയ പെട്ടി മര്യാദയ്ക്ക് എന്നെ ഏൽപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല ഞാൻ തരില്ല. ആപത്താണ്.
ജെയിംസിന്റെ വീടല്ലേ ഇത്? മിസ്റ്റർ ജെയിംസിന്റെ വീടല്ലേ? അദ്ദേഹം ഇവിടെ അല്ലല്ലോ, വെളിയിൽ പോയിരിക്കുകയാണ്. മിസ്റ്റർ ജെയിംസ് അയച്ചതാണ്, റെക്കോർഡ് ചെയ്ത ഒരു ടേപ്പ് ഇവിടെ ഉണ്ടല്ലോ, അത് തന്നയക്കാൻ പറഞ്ഞു. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശരി, ലെറ്റർ വല്ലതും തന്നയച്ചിട്ടുണ്ടോ? എഴുത്തൊന്നും തന്നായിട്ടില്ല. വേഗം വേണം, എനിക്ക് അത് ധൃതിയുണ്ട്. തരാൻ സാധ്യമല്ല. ഓഹോ, സാധ്യമല്ല അല്ലേ? സാധ്യമല്ല. Say hands up.